സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം അബ്രഹാമിനോടും അവൻ്റെ സന്തതികളോടും ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയായിരുന്നു. ഇന്നലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സഖറിയായുടെയും എല്ലാം സ്തോത്രഗീതത്തിലൂടെ ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. സങ്കീർത്തനത്തിലും മറ്റും ഗലാത്തിയർ 3:7 അബ്രഹാമത്തിൻ്റെ വിശ്വാസത്തെ ആധാരമാക്കി ശ്ലീഹ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വചനഭാഗവും ഇന്നലത്തെ വചനഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെ അബ്രഹാം നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഗലാത്തിയർ 3:6 അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം. ഈ നീതീകരണം അത് വിശ്വാസത്തിൽ നിന്നുളവാകുന്നതാണ്. വിശ്വാസമാകട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരുണ്യത്തോടുള്ള നമ്മുടെ പ്രതികരണവുമാണ്. ഈ തിരിച്ചറിവാണ് ഇവിടെ ഉണരുന്നത്. പ്രഭാഷകൻ 44:19-21 പറയും പോലെ ദൈവം അബ്രഹാമിൻ്റെ ഉടലിൽ ഈ പ്രമാണം കോറിയിട്ടു, സ്നേഹപ്രമാണം, അവിടുത്തെ ഉടമ്പടിയുടെ നിയമം. എത്ര സുന്ദരമായൊരു വെളിപാടാണിത്! ശരീരത്തിൽ നമ്മുടെ വാഴ്വിൽ സ്നേഹസാക്ഷാത്കാരം. സ്നേഹം ഉടലാർന്നവൻ നമ്മെ തൻ്റെ സ്നേഹത്തിൽ പങ്കാളിയാക്കുന്നു. ഈ ഉടമ്പടിയാകട്ടെ കേവലം നിയമാനുഷ്ഠാനമല്ല, സ്നേഹത്തിൻ്റെ പൂരണമാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഉറവയാണത്. ഒരു ഏതനിക ബന്ധമുണ്ടതിൽ. പഴയ നിയമത്തിൽ നിരവധി ഉടമ്പടികളുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി പ്രാമാണികവുമാണ്. അവരുടെ തുടക്കം അവിടെ നിന്നാണ്. അബ്രഹാമിൻ്റെ മുറപ്രകാരം തങ്ങൾ അതിനാൽ നിലകൊള്ളുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് ശ്ലീഹ യഹൂദവാദികളെ തിരുത്തുന്നത് അതുകൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ അബ്രഹാമിൻ്റെ ഉടമ്പടി വ്യവസ്ഥയുടെ ഭാഗമായ പരിച്ഛേദന കർമ്മം ചെയ്യാതെ യഹൂദരല്ലാത്തവർക്ക് ക്രിസ്ത്യാനിയാകാൻ സാധിക്കില്ല എന്നൊരു നിഷ്കർഷ ആദിമ യഹൂദ ക്രിസ്ത്യാനികൾ പുലർത്തിയിരുന്നു. അവരോട് ശ്ലീഹയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചത് ഇങ്ങനെ അബ്രഹാം ആചാരങ്ങൾ പാലിച്ചിരുന്നത് കൊണ്ടാണോ? അതിനു മുൻപ് അബ്രഹാം ഇപ്രകാരമുള്ള ആചാരങ്ങൾ പാലിച്ചിരുന്നോ? ദൈവം അവനെ സ്വതന്ത്രമായി തൻ്റെ ഔദാര്യത്തിൽ ഊന്നിയ തിരഞ്ഞെടുപ്പിനനുസൃതമായി വിളിക്കുകയായിരുന്നു. അതിനാൽ ഈ ഉടമ്പടി വ്യവസ്ഥയുടെ മുൻപേ ആ ഉടമ്പടി ഉണ്ടാക്കിയ ദൈവത്തെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യമില്ലെങ്കിൽ ഈ ഉടമ്പടി പോലും നിലനിൽക്കുന്നതല്ല. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണം അത് സൃഷ്ടി മുതലേ ആഴ്ന്നുകിടക്കുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. കേവലം യാന്ത്രികമായ നിയമാനുഷ്ഠാനങ്ങൾ മാത്രമായി ഉടമ്പടി വ്യവസ്ഥകൾ മാറരുത്. ഇതാണ് ശ്ലീഹായുടെ വാദഗതികളുടെ ഹൃദയഭാഗം. ദൈവം അബ്രഹാമിനോട് സംസാരിച്ച വചനം അത് അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം തന്നെയായിട്ടാണ് ശ്ലീഹ ഇവിടെ മനസ്സിലാക്കുന്നതും പകർന്നു തരുന്നതും. ദൈവവചനം ദൈവിക വെളിപാടാണ്. ഈ വെളിപാടിന് ചെവി ചായ്ക്കാൻ അത് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉരുവാകുന്നത് പോലും. ഇന്നലെ ശ്ലീഹ ഇത് വ്യക്തമായി പഠിപ്പിച്ചിരുന്നല്ലോ. ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയെല്ലാം ഇങ്ങനെ ദൈവം തന്നെ തന്നെ സ്നേഹപൂർവ്വം വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തലുകളുടെ എല്ലാം പൂർത്തീകരണമാകട്ടെ ക്രിസ്തുവും. അവനാണ് ഏറ്റവും പരമമായ വെളിപാട്. എല്ലാ ഉടമ്പടികളുടെയും ആധാരം ദൈവം മനുഷ്യനോട് കാണിക്കുന്ന ഈ നിസ്സീമമായ സ്നേഹമാണ്. നമുക്ക് പ്രത്യേകിച്ച് യോഗ്യതകളില്ലാതിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ച ആ ആഴം, അൺമെറിറ്റഡ് ഗ്രേസ്, ഇത് ഏതനിക വ്യവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ്. നാഥൻ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ രക്ഷാഗ്ര പദ്ധതിയെ സർവ്വലോകത്തിലേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ഏതനിക ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സുവിശേഷം സർവ്വജനതകളോടും പ്രഘോഷിക്കപ്പെടുന്നതും. ഗലാത്തിയർക്കെഴുത ലേഖനം വിജാതിയരുടെ സഭാപ്രവേശനത്തെ സംബന്ധിച്ച ഒരു തർക്കവിചാരത്തിൽ ഊന്നിയതായിരുന്നു എന്നും ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. സർവ്വസൃഷ്ടികളും സർവ്വജനതകളും ഇതാ ദൈവത്തിലേക്ക് തിരിച്ചു വരികയാണ്. തങ്ങളുടെ ഉറവയായ സ്നേഹത്തിൻ്റെ ആദ്യാക്ഷരിയായ ദൈവത്തിലേക്ക്. അവിടെയാണല്ലോ എല്ലാം ആരംഭിച്ചത്. ഇന്ന് വിശുദ്ധ യോഹന്നാൻ 23 മാർപ്പാപ്പയുടെ തിരുനാളാണ്. 2 വത്തിക്കാൻ സൂനഹദോസ് വിളിച്ചുകൂട്ടിയ പാപ്പ എന്ന് അറിയപ്പെടുന്ന ദ ഗുഡ് പോപ്പ് ജോൺ എന്ന് വിളിക്കപ്പെടുന്ന സ്നേഹത്തിടമ്പായ ഈ പാപ്പ. സഭ ആധുനിക ലോകത്ത് ദൈവസ്തംഭമായി നിലകൊള്ളണമെന്നൊരു ബോധോദയം ഉണ്ടാക്കിയ മഹാമുഹൂർത്തമാണ് ഈ സൂനഹദോസ്. സഭയിൽ ദൈവഹിതത്തിലൂന്നിയ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച, സഭയുടെ വാതായനങ്ങൾ തുറന്നിട്ട, ദൈവാത്മാവിൻ്റെ കാറ്റിനെ പായിച്ച ഒരു നവീകരണ നാഴിക. പുതുപ്രഭാതം പോലൊരു സഭാ നവീകരണം, അജ്വർണമെന്തോ, വിശ്വാസത്തിൻ്റെ ഉറവയിലേക്കുള്ള തിരിച്ചുപോക്ക്, റസൂർസുമോ എന്ന രണ്ട് പ്രമാണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ സൂനഹദോസിൻ്റെ ഇടയവിചാരങ്ങളും തത്വവിചാരങ്ങളുമെല്ലാം കറങ്ങിക്കൊണ്ടിരുന്നത്. എല്ലാ വ്യക്തികളും വിശുദ്ധിയിലേക്കുള്ള വിളി, യൂണിവേഴ്സൽ കോൾ ടു ഹോളിനെസ് പ്രാപിച്ചവരാണ് എന്ന് ഈ സൂനഹദോസ് അസന്ദിഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക വെളിപാടിനെക്കുറിച്ച് പഠിപ്പിച്ച ആ സൂനഹദോസിൻ്റെ പ്രമാണരേഖ ദൈവർബും
ദൈവവചനം മാംസമാർന്ന ക്രിസ്തു എങ്ങനെ ദൈവിക വെളിപാടിൻ്റെ നിറവാകുന്നുവെന്ന് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് നാം നേരത്തെ കണ്ടതുപോലെ. വചനത്തെ സഭാത്മകമായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ സൂനകദോസ് പഠിപ്പിക്കുകയാണ് നമ്മൾ ഉറവകളിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന്. വചനത്തിൻ്റെ ആഴമറിഞ്ഞ് അത് മനസ്സിലാക്കാനായിട്ട് അപ്പോസ്തലികമായ ആ അനുഭവത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആദിമ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതും പകർന്നു തന്നതും ഈ കലർപ്പില്ലാത്ത അപ്പോസ്തലിക പാരമ്പര്യമായിരുന്നല്ലോ. റിസോർസുമോ ഉറവകളിലേക്കുള്ള തിരിച്ചുപോക്ക്. സഭ നവീകരിക്കപ്പെടുന്നത് ഈ ഉറവകളിലേക്ക് തിരിച്ചു പോകുകയും അവിടെ നിന്ന് അളവില്ലാതെ പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ദൈവമാകുന്ന ഉറവ, അവിടുത്തെ സ്നേഹത്തിൻ്റെ നീര്. ഈ ഉറവകളെ സൂനകദോസ് വായിച്ചെടുത്തത്, വചനത്തെ വ്യാഖ്യാനിച്ചത് കാലാകാലങ്ങളിലായി മനുഷ്യനുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ആ ആധാരബന്ധത്തിലാണ്, ദൈവസ്നേഹത്തിൻ്റെ ആ പ്രകാശനത്തിൽ. ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിനെ ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനവുമാണിന്ന് 111. ദൈവമെന്ന ആദ്യാക്ഷരിയെ നമ്മുടെ സ്നേഹാനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃപയുടെ ആ വ്യവസ്ഥ. ഈ സങ്കീർത്തനവും ഇതുപോലെ തന്നെ ഒരു അക്ഷരമാലാക്രമത്തിൽ ആദ്യാക്ഷര മന്ത്രം പോലെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എക്രോസ്റ്റിക്സ്. ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ വഴിയിൽ നമ്മെ സംബന്ധിക്കുന്ന ജ്ഞാനവിചാരങ്ങളും നമുക്ക് അകമ്പടി വരേണ്ട സൂക്തങ്ങളും ഈ സങ്കീർത്തനത്തിൽ നിറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചുവരവിൻ്റെ വഴികളിൽ ഈ സങ്കീർത്തനം ഒരു ദീപവും കാവലാളുമാകുന്നുണ്ട്. ഹഗായിയുടെയും സക്കറിയായുടെയും ഒക്കെ ഗീതി എന്നുള്ള അതിൻ്റെ പുരാതനമായൊരു തലക്കെട്ട് ശ്രദ്ധിച്ചാൽ ദൈവം പ്രവാസത്തിൻ്റെ ഭൂമിയിൽ നിന്ന് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന വഴികൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഇടയനെ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വഴി എസക്കിയൽ 34:11, ഏഷ്യ 40:11, 1 പത്രോസ് 5:4. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും ഓർമ്മിക്കുന്നു എന്നൊരു പല്ലവി ഈ സങ്കീർത്തനത്തിൽ നിറയുന്നുമുണ്ട്. ഇന്ന് നാഥൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അവൻ്റെ പ്രതിയോഗികൾ അവനെക്കുറിച്ച് ആരോപിക്കുകയാണ്, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. ബെൽസെബൂൽ അഥവാ പിശാചുക്കളുടെ അതിനാഥൻ, അവൻ്റെ പേരിൻ്റെ അർത്ഥം ഈച്ചകളുടെ നാഥനെന്നാണ്. നാഥൻ തൻ്റെ ഇടയവഴിയിൽ നമ്മെ നടത്തുന്ന ഒരു സങ്കീർത്തനമുണ്ടല്ലോ, സങ്കീർത്തനം 23. അവിടെ രസകരമായൊരു പ്രയോഗവുമുണ്ട്. അവിടുന്ന് എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തുവെന്ന്. ആടുകളുടെ മൂക്കിൽ കയറി മുട്ടയിട്ട് തലയോട്ടിയിൽ താമസം തുടങ്ങുന്ന ഒരു തരം ഈച്ചയുണ്ട്, നെയ്സൽ ബോട്ട് ഫ്ലൈ എന്ന് പറയും. അത് മൂക്കിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ അപകടമണക്കുന്ന ആടുകൾ അതിനെ മുട്ടയിടാൻ അനുവദിക്കാതിരിക്കുന്നതിന് തല കൊണ്ടുപോയി മരത്തിലൊക്കെ ഇടിച്ച് ഭ്രാന്തമായി പെരുമാറാറുണ്ട്. അത് അവയുടെ ജീവൻ അപകടത്തിലാക്കും. തലയിൽ പ്രത്യേക തൈലക്കൂട്ട് പൂശിയാൽ ഈ ഈച്ചകൾ പറപറക്കും എന്നറിയാവുന്ന ഇടയൻ അതിനാൽ ആടുകളെ തൈലാഭിഷേകം ചെയ്യുകയാണ്. വെറുതെയല്ല പിശാചിനെ ഈച്ചത്തമ്പുരാൻ ബെൽസെബൂൽ എന്ന് വിളിക്കുന്നത്. നാഥൻ പറയുന്നു, ഞാൻ ബെൽസെബൂലിനെ കൊണ്ടാണ് ഇതൊക്കെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ പിന്നെ ആരെക്കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് ചിന്തിക്കുവനെന്ന്. വചനം കേട്ടിട്ടും വചനത്തിൻ്റെ ശക്തി കണ്ടിട്ടും നാഥനെ അംഗീകരിക്കാൻ കഴിയാത്ത ഹൃദയകാഠിന്യത്തിൻ്റെ നേരെയാണ് നാഥൻ്റെ ഈ തിരുത്ത്. ദൈവത്തിൻ്റെ വിരൽ നിങ്ങളുടെ കൂടെയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാഥൻ പറയുകയാണിത്. ദൈവത്തിൻ്റെ വിരൽ എന്ന ഈ പ്രയോഗം പുറപ്പാട് 31:18 നിയമാവർത്തനം 9:10 ചേർത്ത് വായിക്കുമ്പോൾ ദൈവം തൻ്റെ കൽപ്പനകൾ എഴുതി തന്ന ആ ഒരു സ്നേഹമുഹൂർത്തത്തെ കൂടി കുറിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഇടയിൽ നാം തിരസ്കരിച്ചു കഴിഞ്ഞാൽ എന്താകും പരിണതഫലം എന്നാണ് നാഥൻ നമ്മെ ചിന്തിക്കാൻ ക്ഷണിക്കുന്നത്. നാഥൻ പറയുന്നു, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുന്നു. ചിത്രങ്ങൾ, അന്ധചിത്രങ്ങൾ, ഈ ചിതറിയ വഴിയിൽ നിന്നെല്ലാം ഡിസ്പേർഷൻസ് നാഥൻ നമ്മെ ചേർത്ത് കൊണ്ടുവരികയാണ് ഇടയനെ പോലെ. 1 പത്രോസ് 5:4. സഭയിൽ ഈ ഇടയധർമ്മത്തിൻ്റെ സാർവത്രിക ഭാവവും ആഴവും പഠിപ്പിച്ച വത്തിക്കാൻ സൂനകദോസിൻ്റെ ശില്പിയായ ജോൺ 23 എന്ന മഹായിടയൻ്റെ തിരുനാളിൽ തന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എത്രയോ സമുചിതമായിരിക്കുന്നു. Thank you.